ചജി ചെറിയാന്റെ രാജിയിൽ രണ്ടു മനസ്സുമായി സി പി എം. ഇന്നലെ രാജിവെക്കാൻ പറഞ്ഞ അതേ സർക്കാർ തന്നെ സജി ചെറിയാന് രാജി ആവശ്യമില്ലെന്ന് പറയുന്നു. ഭരണഘടന അധിക്ഷേപ പ്രസംഗത്തിൽ സജി ചെറിയാൻ രാജി വയ്ക്കേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. വിഷയം നിയമപരമായി നേരിടും. ഇതിനായി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടും. മന്ത്രിയായതിനാൽ പ്രത്യേക ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞു. മന്ത്രിയായി തന്നെ തുടരാമെന്നാണ് അതിനർത്ഥം. ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയെന്നത് കേരള പോലീസിന്റെ വിശ്വാസ്യതയെ കാണിക്കുന്നുവെന്നും പാർട്ടി. അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സജി ചെറിയാൻ പങ്കെടുത്തിരുന്നില്ല. ചേർത്തല ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ വിട്ടുനിൽക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഭരണഘടനാ മൂല്യങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന പരാമർശങ്ങളാണ് സജി ചെറിയാൻ പ്രസംഗത്തിൽ നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് ഈ വിഷയം വീണ്ടും അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 2022 ജൂലൈ 3 പത്തനംതിട്ട മല്ലപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു സജി ചെറിയാന്റെ വിവാദ പ്രസംഗം. പ്രസംഗത്തിലെ കുന്തം കുടച്ചക്രം എന്നീ പ്രയോഗങ്ങൾ സാന്ദർഭികമായി ഉപയോഗിച്ചതാണെന്നും ഭരണഘടനയെ അവഹേളിക്കുന്നതല്ലായിരുന്നുവെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞത്. ഈ പ്രസംഗത്തിൽ സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ലെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നത്. കോടതി പക്ഷെ അത് റദ്ദാക്കി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചെറിയാന്റെ വാക്കുകൾ നല്ല ഭാഷയിലല്ലെന്ന് നിരീക്ഷിച്ച കോടതി ഭരണഘടനയെ മാനിക്കുന്നതല്ല പ്രസ്താവനയെന്നും വിലയിരുത്തി. 2022 ജൂലൈയിലെ പ്രസംഗ വിവാദം ഉയർന്ന ഘട്ടത്തിലും സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചത്. അന്നത്തെ യോഗം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ സജി ചെറിയാൻ എന്തിന് രാജിവെക്കണമെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ സി പി എം മന്ത്രിയുടെ ഭരണഘടനാ അധിക്ഷേപം ബി ജെ പി ദേശീയ തലത്തിൽ ചർച്ചയാകുമെന്നടക്കം ചൂണ്ടിക്കാട്ടി പാർട്ടി കേന്ദ്ര നേതൃത്വം ശക്തമായി ഇടപെട്ടതോടെയാണ് അന്ന് വൈകിട്ട് തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അന്ന് എന്തിന് രാജി എന്ന് ചോദിച്ചാൽ സജി ചെറിയാനോട് രാജി വേണമെന്ന നിർദ്ദേശമായിരുന്നു പാർട്ടി നൽകിയതെങ്കിൽ ഇന്ന് രാജിയുടെ കാര്യത്തിൽ പാർട്ടിക്ക് രണ്ട് മനസ്സാണ്. സജി ചെറിയാന്റെ രാജി ഉണ്ടാക്കുന്ന ആഘാതം അന്നത്തേക്കാൾ ഏറെയാണ് എന്നതാണ് ഇതിന് ഏറ്റവും വലിയ കാരണം. രാജി ഒഴിവാക്കിയുള്ള സാധ്യത തേടണമെന്നതായിരുന്നു നേരത്തെ തന്നെ സി പി എം നേതാക്കളുടെ നിലപാട്. ആവർത്തിച്ചുള്ള രാജി രാഷ്ട്രീയമായി സർക്കാരിന് മുന്നണിക്കും ദോഷമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങളെ ബാക്കിയുള്ളൂ. ഇതെല്ലാം പരിഗണിച്ചാണ് പാർട്ടി സജി ചെറിയാനൊപ്പം നിൽക്കുന്നത്. വിവാദ പ്രസംഗത്തിന്റെ പേരിൽ കേസെടുത്തപ്പോൾ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്നതിന് മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഹൈക്കോടതി പുനരന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഈ സാഹചര്യം നിലനിൽക്കില്ലേ എന്നാണ് രാഷ്ട്രീയമായി ഉയരുന്ന ചോദ്യം. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിന് മുൻപിലുള്ളത്. ഒന്നെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുക, അല്ലെങ്കിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി വിധിയിൽ വ്യക്തത വരുത്തുക. ഇതിൽ ഏത് വേണമെന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനിക്കുക. ഈ രണ്ടിൽ ഏത് സ്വീകരിച്ചാലും അതിനുള്ള തിരിച്ചടി പാർട്ടിക്ക് തന്നെ കിട്ടും എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ പാർട്ടിക്ക് സജി ചെറിയാനെ തള്ളാനോ ചേർത്ത് പിടിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ്. സജി ചെറിയാന്റെ രാജി കൂനിന്മേൽ കുരുവാകുമോ എന്ന പേടി സർക്കാരിന് മന്ത്രിക്കും ഉള്ളത് കൊണ്ടാണോ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്രയും വിഷമം? കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.